ഹായ്, വെൽക്കം ടു ഐഷാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു വാഴക്കുലയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറേ ഇങ്ങനെ പഴുത്തൊക്കെ പോവും, അപ്പോൾ ആർക്കും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കേട്ടല്ലോ, എപ്പോൾ ഈ പഴം തീർന്നു എന്ന് കൂട്ടി വെച്ചാൽ മതി. മറ്റേന്ന് പറയുമ്പോൾ കുറേ കറുത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കറുത്തൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അത് ആർക്കും ആവശ്യമില്ല. എല്ലാവരും ഇങ്ങനെ ഇട്ട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ ഇട്ട് തട്ടലി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ചെറുപഴം കൊണ്ടുള്ള ഒരുപാട് സ്നാക്സ് നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കട്ടോ, അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ചെറുപഴം കൊണ്ടുള്ള പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വരില്ലേ, അതുവരെ ഒന്ന് നമ്മളിതിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടുക്കി പിടിച്ച് ഈ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വേറൊരു കരിഞ്ഞ ടേസ്റ്റായി പോകും. അപ്പോൾ അത് വരാതെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ ഓപ്ഷനിലാണ്. തേങ്ങയുടെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ തേങ്ങ വറുത്ത് വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. കുറച്ചൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നു കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം കേട്ടോ അതിങ്ങനെ വറുത്തെടുക്കാനായിട്ട്. കാരണം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണമായിട്ട് ആദ്യം നമുക്ക് നല്ലപോലെ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് വറുത്തെടുക്കാം. ഒരു കുറച്ച് ഒരു നന്നായിട്ടൊന്ന് ഒരു ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വരണം കേട്ടോ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരമോടെ കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളറൊന്ന് മാറും കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേനും നമ്മൾ വാങ്ങിക്കോ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തോളാം. നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഈ ചൂടത്തിരുന്നത് കരിഞ്ഞു പോവും. അപ്പോൾ ആ സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിലും കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തേച്ചാൽ മതി കേട്ടോ. അതായത് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ആ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കൂടി കൂട്ടിച്ചേർക്കാം. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. പിന്നെ ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറും ഇല്ല കോൺഫ്ലോറും ഇല്ലെങ്കിൽ എന്താ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ അങ്ങനത്തെ എന്തെങ്കിലും ചേർത്തേച്ചാൽ മതി. ടേസ്റ്റിൽ ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും, അതായത് ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. മറ്റേന്ന് പറയുമ്പോൾ അതൊന്നും കിട്ടില്ലല്ലോ. നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുകി വന്ന അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല ഇത് കട്ട കെട്ടിപ്പോവും, അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അതായത് വേറെ പുറത്തുനിന്നുള്ള ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ഈ തേങ്ങ നമ്മൾ ആ വറുത്തെടുത്തില്ലേ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള, അതങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ, അതായത് ഒരുപാട് ചൂടോടുകൂടിയല്ല, ചാനൽ തണുത്തതിന് ശേഷം ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. ഇതാ ഇപ്പോൾ പാല്
തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാലത്തെ കളറൊക്കെ കണ്ടില്ലേ, വേറൊരു കളറൊക്കെ ആയി മാറിയിട്ടില്ലേ. എന്നൊക്കെ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കോൺഫ്ലോർ ചേർക്കുന്നത് ഇനി നല്ലതായിട്ട് ഇങ്ങനെ കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പകരമായിട്ട് നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ല രസമുള്ള ടേസ്റ്റാണ്. ഇത് ഇത്രയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട് കസ്റ്റാർഡ് ആയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇത് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ കേട്ടോ. നമ്മളതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ഫുള്ള് വേണ്ട, കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വസ്തുവിടെ നെയ്യ് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ കസ്റ്റാർഡ് മിക്സ്, അതിട്ട് കൊടുക്കാം. പിന്നെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് പഴം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് നേരമായി അരിഞ്ഞ് വെച്ചേക്കുന്നു. അത് തന്നെയല്ല കറുത്ത് പോയ പഴമൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ടേസ്റ്റിനൊന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായത് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. പഴമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണമൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരുപാട് പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം ഇങ്ങനെ എന്താ പറയുക, ചീത്തയാക്കി കളയാണ്ട് എടുക്കാനും പറ്റും, എല്ലാവരും കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കണെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം ഇത്രയും ഈ പഴത്തിൻ്റെ ഇത്രയും ആണെങ്കിലും നമുക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലെങ്കിൽ അത്തരത്തിൽ നിർത്തിയാൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ അത് കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചാണ് സ്പ്രിങ്കിൾസ് ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിലിട്ട് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് നല്ലപോലെ തണുത്തൊക്കെ വരും. അപ്പോൾ അതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. ആ ഒരു കസ്റ്റാർഡിൻ്റെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ക്രീം വേണ്ടാന്നുള്ളവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ്. നമുക്ക് കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് തന്നെ മതി, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.